മിന്നാ മിന്നി ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ ഔട്ടിംഗ് വ്ലോഗ് ആട്ടോ. ഒന്ന് 2021 ജാനുവരി ഫസ്റ്റ് സൺഡേ ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പാണ്. ഈ വർഷത്തെ ചെറിയ ഒരു ഔട്ടിംഗ് ആണ്. മോളുടെ ഒരു ഫ്രണ്ടും വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അവളെയും കൊണ്ട് ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന മുമ്പായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ പോയി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഫിൽഡ് ബ്രെഡാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിലൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ഔട്ടിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീറ്റെയിലായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുക്കിങ്ങിൻ്റെയൊക്കെ. അപ്പോൾ ഞാൻ ചെറിയ ഇടയ്ക്ക് എടുത്ത ക്ലിപ്പുകളാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ മോളുടെ ഫ്രണ്ട് വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്തു നിന്നാണ്. അപ്പോൾ അവൾക്ക് പാലക്കാട് മലമ്പുഴയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവൾ മലമ്പുഴ കണ്ടതാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ മാറ്റി അതേ റൂട്ടിൽ തന്നെ വേറൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്ത് ഇറങ്ങുന്ന മുമ്പ് തന്നെ ഞങ്ങളുടെ എൻ്റെ ബ്രദർ ഇൻ ലോൻ്റെ മക്കളും ഫാമിലിയൊക്കെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. അവരും അങ്ങോട്ട് തന്നെ പോകാൻ പ്ലാൻ ചെയ്ത് വന്നതായിരുന്നു. അപ്പോൾ ഒന്നിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു 10 മിനിറ്റ്സ് മുമ്പാണ് അവരും വന്നത്. അപ്പോൾ വൈകുന്നേരം 4 മണിക്ക് ഇറങ്ങാനായിരുന്നു പ്ലാൻ. ഞാൻ 3:30 മണിക്ക് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റിൻ്റെ മുമ്പ് 25 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ബ്രെഡ് റെഡിയായി. പിന്നെ അത് പാക്ക് ചെയ്തു. പിന്നെ കോഫിയൊക്കെ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ മലമ്പുഴ റോട്ടിലെത്തി. മലമ്പുഴയുടെ അടുത്തെത്തിക്കഴിഞ്ഞു. മലമ്പുഴ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പെയാണ് ഫാൻറ്റസി പാർക്കുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് ഫാൻറ്റസി പാർക്ക് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് കുറേ ആയി, ഒരു വർഷത്തിലേറെ ആയി ഞങ്ങൾ മലമ്പുഴയിലേക്ക് തന്നെ വന്നിട്ട്. ഇപ്പോൾ മോളുടെ ഫ്രണ്ട് ലക്ഷ്മി അവളെയും കൊണ്ട് വന്നതാണ്. ഞങ്ങൾക്ക് അവളെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അധികം ഇറങ്ങിയത്. സാധാരണ ഞങ്ങൾ മലമ്പുഴയിൽ പോയാൽ തന്നെ ഗാർഡൻ്റെ ഉള്ളിലേക്കൊന്നും പോകാറില്ലായിരുന്നു. അതിൻ്റെ പുറകെ വേറെ സ്ഥലമുണ്ട്, അവിടെ പോവും, അതല്ലെങ്കിൽ കവ അങ്ങോട്ട് പോവും. ഇതിപ്പോൾ ഞങ്ങൾ പോകുന്ന ആനക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ. ഇപ്പോൾ ഈ കാണുന്നതാണ് മലമ്പുഴ ഗാർഡൻ എത്താറായി. അതിൻ്റെ മുമ്പേ തന്നെ തിരക്ക് കണ്ടില്ലേ, ഒരുപാട് വണ്ടികൾ പാർക്കിങ്ങൊക്കെ ഫുള്ളായിട്ട് റോഡിലൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നേരെ കാണുന്നതാണ് മലമ്പുഴ ഗാർഡനിലേക്കുള്ള എൻട്രൻസ്. ഒരുപാട് ആൾക്കാരുണ്ട്, ഭയങ്കര തിരക്കായിരുന്നു. അപ്പം നമ്മളവിടെ നിർത്തിയൊന്നുമില്ല, നമുക്ക് പോകേണ്ടത് റൈറ്റ് സൈഡിലേക്കുള്ള റോഡിൽ കൂടെയാണ്. ഈ ഗാർഡനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കുള്ള റോഡിലൂടെ പോകണം, കവ റോഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ആ റൂട്ടിൽ തന്നെ ഫസ്റ്റാണ് പിന്നെ സ്നേക്ക് പാർക്കൊക്കെ ഉള്ളത്, ആർട്ട് ഗാലറി, പാമ്പ് സംരക്ഷണ കേന്ദ്രമൊക്കെ അവിടെ ഉണ്ട്. ഒരുപാട് പാമ്പുകളൊക്കെ ഉണ്ട്, രാജവെമ്പാല അത് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ സ്നേക്ക് പാർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഡാമിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റും. റോട്ടിൽ കൂടെ പോകുമ്പോൾ തന്നെ കണ്ടില്ലേ, ദൂരെ കാണുന്നതാണ് ഡാം. പിന്നെ അതിൻ്റെ ഇപ്പുറം കാണുന്നതാണ് തൂക്കുപാലം. ഫേമസ് ആണ് മലമ്പുഴ തൂക്കുപാലമൊക്കെ. അത് പാലക്കാട് വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം, മലമ്പുഴ കാണാത്തവർക്ക് അതൊരു അതിശയം തന്നെ ആയിരിക്കും. ഇനി കാണുന്നത് റോക്ക് ഗാർഡനാണ് മലമ്പുഴയിലുള്ള. അത് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള സ്റ്റാച്യു, ഒരുപാട് കലാരൂപങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്നും നിർത്തിയില്ല, കാരണം ഓൾറെഡി ലേറ്റാണ്. അപ്പോൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഇനിയും പോകണം, കുറേ കിലോമീറ്റർ കൂടെ ഉണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കവയിലെ കവ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൂടെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സീനറികളാണ്, മാവിൻ തോട്ടങ്ങളും. ഒരുപാട് സിനിമാക്കാരുടെയൊക്കെ പ്രിയപ്പെട്ട ലൊക്കേഷനാണ് ഈ കവ. മോഹൻലാലിൻ്റെ കന്മദം സിനിമ അതൊക്കെ ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല വ്യൂ ആണ്, പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. പോകുന്ന വഴിക്ക് തന്നെ പെട്ടെന്ന് ഒരു ആൾത്തിരക്ക് കണ്ടു. എന്താണെന്ന് വെച്ചാൽ അവിടെ നല്ല ഭംഗിയുള്ള മരത്തിൻ്റെ വള്ളികൾ നല്ല ഷേപ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വണ്ടികൾ നിർത്തിയിരിക്കുകയാണ്. ഞങ്ങളും അവിടെ പോയി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ മുമ്പ്. ഈ കാണുന്നത് ഡാമിൻ്റെ ബാക്ക് സൈഡിൽ ആണ് കേട്ടോ വെള്ളം, കണ്ടില്ലേ. അവിടെയും ഒരുപാട് ആൾക്കാർ നിർത്തിയിട്ടൊക്കെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കുന്നു. കാണുന്ന നല്ല ഭംഗിയുള്ള സീനറിയാണ്. അപ്പോൾ ഞങ്ങളവിടെ നിർത്തിയില്ല, കാരണം ഞങ്ങൾക്ക് കുറച്ചുകൂടെ ദൂരം പോകണം ആനക്കല്ലിലേക്ക്. അപ്പോൾ അങ്ങനെ കാറിലിരുന്ന് തന്നെ വീഡിയോ എടുത്തതാണ്, കുറച്ച് സ്ലോ ആക്കിയിട്ട് അങ്ങനെ എടുത്തതാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് സ്ട്രീമൊക്കെ ഉണ്ട്, അവിടെയും ആൾക്കാർ ഇറങ്ങി കുട്ടികളൊക്കെ കളിക്കുന്നതും കുളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അവിടെയും ഞങ്ങൾ ഇറങ്ങിയില്ല. ഇങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇങ്ങനെയൊക്കെ കാണാനിഷ്ടമുള്ളവർക്ക് മലമ്പുഴ വഴി വന്നിട്ട് ഈ കവയിൽ വരാം കേട്ടോ, ഒരിക്കലും നഷ്ടാവില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ.
അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ആനക്കല്ലിൽ കുറച്ച് ഉള്ളിലേക്ക് വരണം. വണ്ടി ഒരു ഭാഗത്ത് നിർത്തിയിട്ട് നമ്മൾ നടന്ന് ഉള്ളിലേക്ക് വരണം. കണ്ടില്ലേ, ചെറിയ അരുവിയൊക്കെയാണ്. ഇതിലിപ്പോൾ വെള്ളം കുറവാണ്. സാധാരണ നല്ല വെള്ളം ഉണ്ടാവുന്ന സമയം. ഈ ചെടി കണ്ടോ, ഇൻഡോർ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഫേൺസ് വിൽക്കുന്നില്ല, അതാണ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ അരുവിൻ്റെ നാല് ചുറ്റിലും അതന്നെയാണ്. ഇവിടെ ആകെ ഉരുളൻ കല്ലുകളാണ്. അതിൽ ചവിട്ടിയിട്ട് അതിൻ്റെ അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. വെള്ളത്തിൻ്റെ സൗണ്ട് തന്നെ കേൾക്കുമ്പോൾ എന്തൊരു രസമാണ്. അവിടെ ഇറങ്ങി ഉടനെ തന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ തുടങ്ങി എല്ലാവരും. ചുറ്റും നല്ല വ്യൂ ആണ്. കാടിൻ്റെ ഉള്ളിലാണ് ശരിക്കും ഇപ്പം നിൽക്കുന്ന ആ ഒരു ഫീലിങ്. കുട്ടികളും എൻജോയ് ചെയ്യണ്ടായിരുന്നു. ബ്രദറിനോൻ്റെ മക്കളൊക്കെ, പേരക്കുട്ടികളൊക്കെ. കുറച്ച് വെള്ളമുള്ളെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിന്. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും കുഞ്ഞ ആൾ അമിൻ, അവനാണ് വെള്ളം മുതലാക്കിയ ആൾ. വെള്ളത്തിൽ നിന്ന് എണീറ്റിട്ടേ ഇല്ല. ഞങ്ങൾ വരുന്നത് വരെയും അവൻ വെള്ളത്തിൽ കളിയുന്നതായിരുന്നു. നീന്തൽ പഠിക്കലും നീന്തുന്ന പോലെ കാട്ടിലൊക്കെ ആയിട്ട് അവനെ എൻജോയ് ചെയ്തു നന്നായിട്ട്. ആ സമയത്ത് ഞാൻ കോഫിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന ചിക്കൻ ബ്രെഡൊക്കെ എല്ലാവരും കഴിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു ചെറിയ ഷോപ്പിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡിന്നർ കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ പോയി. പാലക്കാട്ടുകാർക്കൊക്കെ അറിയാം, NMR ഹോട്ടൽ. അവരുടെ തന്നെ പുതിയൊരു ഹോട്ടലുണ്ട്. അപ്തോൺ അങ്ങോട്ടാണ് പോയത്. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതെല്ലാം ഓർഡർ ചെയ്തു. അവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ ഐറ്റംസും സ്റ്റാർട്ടേഴ്സും എല്ലാം ഓരോരുത്തർക്ക് വേണ്ടതൊക്കെ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. ഇത് പനീറിൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതാണ് കഴിച്ചത്. ഓരോരുത്തരും ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്തെങ്കിലും അവസാനം എല്ലാവരും ഷെയർ ചെയ്തിട്ട് എല്ലാവരും എല്ലാം ടേസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. ഒക്കെ ഒരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. അന്നത്തെ സ്പെഷ്യലായിരുന്നു അവിടുത്തെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എല്ലാം നല്ലതായിരുന്നു. എല്ലാവർക്കും അന്ന് ഡിന്നർ കുറച്ച് ഹെവി ആയിപ്പോയി. ഡിന്നർ കഴിഞ്ഞു. അവസാനം ഒരു ലെമൺ സോഡയും കുടിച്ചു. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ തീരുകയാണ്. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാല്ലാ. മൺഡേ എൻ്റെ കുക്കിംഗ് വീഡിയോ ഉണ്ടാകുന്നതായിരിക്കും. എല്ലാവരും കാണണം. പിന്നെ പാലക്കാട് വരുന്നവർക്ക് ഈ ഹോട്ടലിൽ പോവാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. അപ്പോൾ വീണ്ടും കാണാം ഇൻഷാല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.